ഹൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നൊരു സ്കിൻ കെയർ ടിപ്പാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവും അതിൻ്റെ കറുത്ത പാടുകളും അകറ്റി സ്കിന്നി ക്ലിയർ ആകുവാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞ് ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇത് തയ്യാറാക്കേണ്ട വിധവും ഉപയോഗിക്കേണ്ട വിധവും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിൽ നിന്ന് ഓളം തന്നെ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മിസ്സാവാതെ കാണാൻ പറ്റുന്നതാണ്. ഈ ഹോം റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് നീം ലീവ്സ് ആണ്. ഇത് നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും എപ്പോഴും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. നീം ലീവ്സിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനും ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ്. നീം ലീവ്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് നീം ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ നമുക്ക് ഒരു പിടി നീം ലീവ്സ് എടുത്തിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായി അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു മറ്റൊരു ബൗളിലോട്ട് അരിച്ച് മാറ്റി കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മാത്രമേ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ജ്യൂസ് അരിച്ച് മാറ്റിയിട്ടൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇത് ഇങ്ങനെയും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 ടീസ്പൂൺ അളവിൽ നീം ജ്യൂസ് ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീമിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കിടന്നിറങ്ങാവുന്നതാണ്. ഒന്നുകൂടി നല്ലൊരു റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചേർത്തത് ഗ്ലിസറിൻ ആണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ അളവിൽ അലോവേരയുടെ ജെല്ലാണ്. 2 ടീസ്പൂൺ അളവിൽ നീം ജ്യൂസിന് 2 ടീസ്പൂൺ അളവിൽ അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കൊരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്. ഇവിയോൺ 400 ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടി ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് വളരെ പ്രധാനമാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുക. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇതിന് ഭംഗി മാത്രമല്ല നല്ലൊരു റിസൾട്ടും കൂടിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ക്ലീനായ ഒരു ബോട്ടിലിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്, കുഞ്ഞ് ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് 3 ദിവസം വരെ പുറത്ത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫേസ് എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. എന്നിട്ടൊരു സെമി ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ്. രാവിലെ നിങ്ങൾ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ഓഫ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ 2 ആഴ്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവർക്ക് കൂടി യൂസ്ഫുൾ ആവുകയുള്ളൂ. നിങ്ങൾ ഇത് മുഖക്കുരുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.